ലോക പ്രശസ്തമായ ജപ്പാനിലെ ബുള്ളറ്റ് ട്രെയിനുകളാണ് ഷിൻകാൻസൻ. അതിവേഗ യാത്രയ്ക്കായി മാത്രം പ്രത്യേക റെയിൽവേ ലൈനുകൾ നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യവും ജപ്പാൻ തന്നെയാണ്. ടോക്കിയോയിൽ നിന്ന് ഹിരോഷിമയിലേക്കുള്ള ഞങ്ങളുടെ യാത്ര ഹിഗാരി ഷിൻകാൻസൻ ബുള്ളറ്റ് ട്രെയിനിലായിരുന്നു. 800 കിലോമീറ്റർ ദൂരം താണ്ടാൻ ഞങ്ങൾക്ക് വേണ്ടി വന്നത് വെറും 4 മണിക്കൂർ മാത്രം. ജപ്പാൻ ഭാഷയിൽ ഷിൻകാൻസൻ എന്നാൽ ബുള്ളറ്റ് ട്രെയിൻ എന്നാണ് അർത്ഥം. ഹിഗാരി എന്നാൽ പ്രകാശം എന്നുമാണ് അർത്ഥം. പേര് പോലെ മണിക്കൂറിൽ 300 കിലോമീറ്റർ അധികം വേഗതയിൽ ഓടാൻ കഴിയുന്ന ബുള്ളറ്റ് ട്രെയിനുകൾ പ്രകാശത്തെ പോലെയാണ് പായുന്നത്. നമ്മുടെ രാജ്യത്തും ഇത്തരം ട്രെയിനുകൾ ഉണ്ടായിരുന്നെങ്കിലെന്ന് വെറുതെ ഒന്നാശിച്ചുപോയി. ഓരോ ദിവസവും ട്രാഫിക് കുരുക്കിൽ എത്രമാത്രം വിലപ്പെട്ട നമ്മുടെ സമയമാണ് നഷ്ടപ്പെടുന്നത്. ജപ്പാന്റെ ബുള്ളറ്റ് ട്രെയിനുകൾ ലോകത്തെ അസൂയപ്പെടുത്തുന്ന ടെക്നോളജികളാൽ സമ്പന്നമാണ്. ട്രെയിൻ ഓടുന്ന ദിശയിലേക്ക് തിരിച്ചു വയ്ക്കാവുന്ന സീറ്റുകൾ, ഒരു കുലുക്കമോ ബ്രേക്കിടലോ ഒന്നും നമ്മൾ അറിയില്ല. അത്ര സുഗമമാണ് ബുള്ളറ്റ് ട്രെയിനിലെ യാത്ര. സെക്കൻഡുകൾക്കുള്ളിൽ 100 കിലോമീറ്റർ വേഗത കൈവരിക്കുമെങ്കിലും യാത്രക്കാർക്ക് അതൊന്നും അനുഭവപ്പെടാറേയില്ല. അത്യാധുനിക സാങ്കേതിക വിദ്യയിലോടുന്ന ഈ ബുള്ളറ്റ് ട്രെയിനുകളിലെ യാത്ര വിമാനത്തിലേതുപോലെ സുഖകരമാണ്. വളരെ ഹൈടെക് രീതിയിൽ വികസിപ്പിച്ചെടുത്തിരിക്കുന്ന ഇവ ജപ്പാനിലെ വിനോദസഞ്ചാരത്തിൻ്റെയും വ്യാവസായിക യാത്രകളുടെയും സുപ്രധാന ഭാഗമാണ്. ട്രെയിനുകളിൽ പോലും ജപ്പാൻകാർ പരസ്പരം സംസാരിക്കാറില്ല. യാത്ര അവസാനിക്കും വരെ പുസ്തകങ്ങളിലോ മൊബൈൽ ഫോണുകളിലോ ലാപ്ടോപ്പിലോ തങ്ങളുടെ ജോലികളിൽ ഒഴുകിയിരിക്കും. നിരത്തിലോ പൊതുവേദികളിലോ അവരുടെ ഉറക്കെയുള്ള സംസാരം നമുക്ക് കേൾക്കാനാവില്ല. പ്രൈമറി ക്ലാസ് മുതൽ അവർ പഠിച്ചു വരുന്ന ഒരു പാഠമാണിത്. പക്ഷേ ഞങ്ങൾക്ക് മാത്രമായി ബുള്ളറ്റ് ട്രെയിനിൽ ഒരു ബോഗി തനിച്ചു കിട്ടിയപ്പോൾ അന്താക്ഷരി പാടി ഞങ്ങൾ തിമിർത്തു. ഒരു പക്ഷേ ജപ്പാൻ ബുള്ളറ്റ് ട്രെയിനിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാകാം ഇത്തരമൊരു കലാപരിപാടി. വിമാനത്തിലേതുപോലെ ഉന്തുവണ്ടിയും ഉന്തി ഒരു ജപ്പാൻ പെൺകുട്ടി എത്തി. സ്നാക്സും കാപ്പിയും ചായയും ബീറും എല്ലാം ആ കൊച്ചു വണ്ടിയിലുണ്ട്. എന്തൊക്കെ തിന്നാലും കുടിച്ചാലും ട്രെയിനിനുള്ളിൽ ഒരു വൃത്തികേടും കണ്ടെത്താനാവില്ല. ടോയ്ലറ്റുകളും നല്ല ശുചിത്വത്തോടെ കൈകാര്യം ചെയ്യുന്നുണ്ട്. വൃത്തിയുടെ കാര്യത്തിൽ ജപ്പാൻകാർ എന്നും മുൻപന്മാർ തന്നെ. ജപ്പാനിലെ ഏറ്റവും വലിയ 3 നഗരങ്ങളായ ടോക്കിയോ, നഗോയ, ഒസാക്ക എന്നിവയെ ബന്ധിപ്പിക്കുന്ന ടൊക്കൈഡോ ഷിൻകാൻസൻ ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ അതിവേഗ റെയിൽവേ പാതകളിൽ ഒന്നാണ്. പരമ്പരാഗത മെട്രോ റെയിൽ ലൈനുകളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഷിൻകാൻസൻ അവയുടെ സ്വന്തം ലൈനുകളിലാണ് സർവീസ് നടത്തുന്നത്. അനാവശ്യമായ സ്റ്റോപ്പുകളും വേഗത കുറയ്ക്കുന്ന കാര്യങ്ങളും പൂർണ്ണമായും ഒഴിവാക്കിയാണ് ഈ ബുള്ളറ്റ് ട്രെയിനുകളുടെ റൂട്ടുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. തടസ്സങ്ങൾ ഒഴിവാക്കി കടന്നുപോകാൻ നിരവധി തുരങ്കങ്ങളും പാലങ്ങളുമാണ് നിർമ്മിച്ചിരിക്കുന്നത്.
50 വർഷമായി ഷിൻകാൻസൻ പ്രവർത്തിക്കുന്നു. ഇക്കാലമത്രയും ഒരു ട്രെയിൻ അപകടമോ യാത്രക്കാരിൽ ഒരുത്തനെങ്കിലും പരിക്കോ മരണമോ സംഭവിച്ചിട്ടില്ലെന്നത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഉയർന്ന വേഗത മാത്രമല്ല ഉയർന്ന നിലവാരത്തിലുള്ള സുരക്ഷയും സൗകര്യങ്ങളും ഇതിൽ ഒരുക്കിയിരിക്കുന്നു. ജപ്പാന്റെ അതിവേഗ റെയിലിന്റെ പ്രാധാന്യവും നേട്ടങ്ങളും വിജയവും ലോകരാജ്യങ്ങളിലെ മറ്റ് റെയിൽവേകളെയും ഗണ്യമായി സ്വാധീനിച്ചിട്ടുണ്ട്. ഈ രാജ്യത്തെ മെയിൻ റെയിൽവേ സ്റ്റേഷനുകളെല്ലാം വിമാനത്താവളം പോലെ വിശാലവും മനോഹരവുമാണ്. നഗരങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക് സഞ്ചരിക്കുവാൻ ഏറ്റവും വേഗതയേറിയ മാർഗമാണ് ജപ്പാനിലെ ഷിൻകാൻസൻ ബുള്ളറ്റ് ട്രെയിനുകൾ. ജപ്പാനിൽ വേഗത്തിൽ ഓടുന്ന ഒരു ബുള്ളറ്റ് ട്രെയിനിന്റെ പേര് നൊസാമി എന്നാണ്. നൊസാമിയുടെ അർത്ഥം ആഗ്രഹം എന്നാണ്. തീർച്ചയായും മനുഷ്യന്റെ ആഗ്രഹങ്ങൾക്ക് പ്രകാശത്തേക്കാൾ 10 മടങ്ങ് വേഗതയുണ്ടല്ലോ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.